ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. കാശ്മീരിൽ ഇവിടെ വന്നതിന് ശേഷം ഇതുവരെയായിട്ടൊരു വീഡിയോ കാര്യങ്ങളോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല. എല്ലാ സ്ഥലങ്ങളിലും പോകുമ്പോഴും ഞാനൊരു വീഡിയോ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്, അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ട്. പക്ഷേ ഒരു നല്ല വീഡിയോ കാശ്മീരിനെ പറ്റി ഇടണമെന്നും പറഞ്ഞുകൊണ്ട് കുറേ ഒരുപാട് സ്റ്റോക്കുകൾ ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആദ്യമായിട്ട് കാശ്മീരിനെ പറ്റിയിട്ടൊരു വീഡിയോ എടുക്കാൻ പോകുന്നത് ആ കാണുന്ന മല ഉണ്ടല്ലോ, ഇത് ഞാൻ താമസിക്കുന്ന സ്ഥലം കേട്ടോ. ഈ കാണുന്നതാണ് ഞാൻ താമസിക്കുന്ന സ്ഥലം. ഇവിടെ ഇതാണ് ഞാൻ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ്. ഇതേ കാണുന്ന മലയാണ് നമ്മുടെ ഇന്ത്യയുടെ ബോർഡർ. അതിൻ്റെ തൊട്ടപ്പുറത്ത് മുകളിലാണ് നമ്മുടെ LOC. അപ്പോൾ ആ LOC അപ്പുറത്തു നിന്ന് ഇപ്പോൾ ഒരുപാട് വെടിവെച്ചകളും അത്യാവശ്യം അവിടെയൊക്കെ ഷെല്ലിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ശബ്ദം എനിക്കിവിടെ കേൾക്കാം. ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് അത്യാവശ്യം വെടിവെച്ചയും ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നത്. ഇതാണ് ഇവിടുത്തെ സിറ്റി, ഞാൻ താമസിക്കുന്ന മെന്തർ എന്ന് പറയുന്ന സ്ഥലം. ശരിക്കും ബോർഡർ ഏരിയ ആണത്. എല്ലാവരും പാനിക്ഡാണ്, നല്ല രീതിയിൽ എല്ലാവരും പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇന്നലെ നടന്ന അറ്റാക്ക്, നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സ് നടത്തിയ അറ്റാക്കിനെ കുറിച്ച് ഒരുപാട് പേര് ഭയങ്കര വാചാലരാവുന്ന കണ്ടു. അഭിമാനപൂരിതമായിട്ട് ഒരുപാട് കമൻറ്റുകളും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യുന്നത് കണ്ടു. പാകിസ്ഥാനെ ചീത്ത വിളിക്കുന്നതും തെറി വിളിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ എന്താ പറയുക, ഈ സോഷ്യൽ മീഡിയയിലൂടെയും അതേപോലെ TV പത്രത്തിലൊക്കെ നമ്മൾ ഈ വാർത്ത കണ്ടിട്ട് മാത്രം യുദ്ധത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നവരോട് ഒരൊറ്റ വാക്ക്. നമ്മളിങ്ങനെയൊരു സിറ്റുവേഷനിൽ ഈ ഒരു സ്പോട്ടിൽ വന്ന് നിൽക്കുമ്പോഴാണ് അത് എത്രത്തോളം അതിൻ്റെ ഒരു തീവ്രത ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും ഇതൊരു സ്കോർ ബോർഡ്. ഹായ്, സോറി, നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ഉണ്ട്. കാരണം ഇവിടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ടിംഗ് ആയിട്ടെങ്കിൽ ഇതേപോലെ ബ്ലാക്കുകളോ കാര്യങ്ങളോ നെറ്റ്വർക്ക് കട്ടിട്ട് കേൾക്കുന്നുണ്ട് നല്ല രീതിയിൽ. ഷില്ലിങ്ങും അതിൻ്റെ എല്ലാം സൗണ്ട് നന്നായിട്ട് കേൾക്കാം. എല്ലാവരും പാനിക്ഡാണ്, നല്ല രീതിയിൽ ഓൾ ദ പീപ്പിൾസ് പാനിക്ഡ് ചെയ്യുക. നമുക്കൊക്കെ നാട്ടിലിരുന്നിട്ട് ശരിക്കും ഈ ന്യൂസൊക്കെ വായിക്കുമ്പോൾ പാകിസ്ഥാൻ്റെ ആർമി ഇത്ര പേര് മരിച്ചു, അല്ലെങ്കിൽ മിലിറ്റൻസ് ഇത്ര പേര് മരിച്ചു, നമ്മുടെ ഇത്ര മരിച്ചു എന്നുള്ളൊരു സ്കോട്ട് ബോർഡും കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ എടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊരു രസമായിട്ടും ഹരമായിട്ടും ഇന്ത്യക്ക് വേണ്ടി ജയ് വിളിക്കാനായിട്ടുള്ളൊരു കാരണങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പലരും കാണാറുണ്ട്. പക്ഷേ ഇവിടുത്തെ ആൾക്കാർക്ക് അങ്ങനെയൊന്നുമല്ല, ഒരിക്കലും നമുക്ക് എന്താ പറയുക, നാട്ടിലിരുന്ന് ചിന്തിക്കുമ്പോഴും ഇവിടെ വന്ന് ചിന്തിക്കാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ അങ്ങനെ ജയ് വിളിക്കണമെന്ന് തോന്നുവാണെങ്കിൽ ദയവ് ചെയ്ത് ഇവിടെ വന്ന് നിന്ന് ജയ് വിളിക്കാൻ ഒരു അഭ്യർത്ഥനയാണ്. കാരണം ഇവിടെയുള്ള ഓരോരുത്തരുടെ ജീവനും പണയും വെച്ചിട്ടാണ് ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നത്. പട്ടാളക്കാർ, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഒരുപാട് പട്ടാള വണ്ടികൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഓരോ മുഖത്ത് നോക്കുമ്പോൾ അവരൊക്കെ കുടുംബങ്ങളെ നമുക്ക് നേരിട്ട് കാണാം അവരുടെ മുഖത്ത് ആ നിസ്സഹായതയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. ശരിക്കും ജനങ്ങൾക്ക് ഇതൊക്കെ ഒരു എന്താ പറയുക, ആവേശവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ പട്ടാളക്കാർക്കത് അവരുടെ ജീവിതവും. സോ ദയവ് ചെയ്ത് ആരും സോഷ്യൽ മീഡിയയിൽ കയറി ഇതൊരു ആഘോഷമാക്കരുത് ഒരിക്കലും. ഇന്നലെ രാത്രി ഒരുപാട് വെടിവെച്ചും കാര്യങ്ങളും ആയിരുന്നു രാത്രിയിലൊക്കെ. കഴിഞ്ഞ 2-3 ദിവസം ആയിട്ട് ഇവിടുത്തെ സിറ്റുവേഷൻ ഓരോ ദിവസം ഇങ്ങനെ ക്രൂഷ്യലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ആൾക്കാർ കണ്ടില്ലേ, ഇപ്പോഴും ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കടയൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട്, ഓരോരുത്തർ കട അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. യുദ്ധം എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക, ശരിക്കും എന്താ പറയേണ്ടത് അറിയില്ല. അതാ ഒരു കാഷ്വാലിറ്റി ഉണ്ടെന്ന് തോന്നുന്നു, എന്തോ ഒരു കാഷ്വാലിറ്റി ഉണ്ട്. ഇതൊരു ആംബുലൻസ് പോകുന്നുണ്ട്, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ ഷെല്ലുകളാണ് കൂടുതലും ഏറ്റവും കൂടുതൽ ഇവിടെ സിവിലിയൻസിന് അപകടം ഉണ്ടാക്കുന്നത്. കാരണം ഈ ഷെല്ല് വിടുന്നത് നമ്മുടെ LOC ബോർഡറിലേക്കാണ്, ബോർഡർ ലൈനിലുള്ള പട്ടാളക്കാരുടെ ബങ്കറുകളിലേക്കൊക്കെയാണ് ഇവർ ഷെല്ല് വിടുന്നത്. പക്ഷേ ചിലപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു അംശം അലൈൻമെൻറ്റ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വന്ന് വീഴുന്നത് നമ്മുടെ വീടിൻ്റെ മുകളിലൊക്കെ ആയിരിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ സിവിലിയൻസിന് കൂടുതലും കാഷ്വാലിറ്റീസ് ഉണ്ടാകുന്നത്. അപ്പോൾ അതുപോലുള്ള ഓരോ പ്രശ്നങ്ങളും നമ്മുടെ ഇടയിൽ ഈ ഒരു ഇവിടുത്തെ ഗ്രാമങ്ങളിലൊക്കെ സംഭവിക്കാറുണ്ട്. ഇപ്പം നമ്മുടെ ഇന്ത്യൻ ആർമിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ആർമി ഡയറക്റ്റായിട്ട് അവരുടെ സോൾജേഴ്സിനെയും അതുപോലെ മിലിറ്റൻസിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. പക്ഷേ അവിടെ നിന്ന് നേരെ തിരിച്ച് ഇങ്ങോട്ടുള്ളൊരു അറ്റാക്ക് ഏത് തരത്തിലായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ നോക്കാണ്ട് സിവിലിയൻസിനെ നേരെയും അതുപോലെ മറ്റുള്ള ആൾക്കാർക്കെതിരെയും എല്ലാവരെയും സ്കൂളാണോ ഹോസ്പിറ്റലാണോ എന്ന് നോക്കാത്ത തരത്തിൽ വരെ അറ്റാക്കുകൾ അവരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാരുടെ കാര്യങ്ങളും വളരെയേറെ കഷ്ടത്തിലാണ്. ഇപ്പം ഞാൻ നിൽക്കുന്ന ട്രാൻസ്പോർട്ടേഷന് ഇപ്പോൾ ഏകദേശം ജമ്മുവിലേക്ക് എത്തണമെങ്കിൽ ഒരു 260 കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്യണം, എങ്കിലാണ് ജമ്മുവിലേക്ക് എത്താൻ പറ്റുള്ളൂ. അവിടെ നിന്ന് വേണം പിന്നെ നാട്ടിലേക്ക്, ഡൽഹിയിലേക്കോ ഡൽഹിയിൽ നിന്ന് വേണം വീണ്ടും നാട്ടിലേക്കൊക്കെ വരാനായിട്ട്. അങ്ങനെ അപ്പോൾ ഇന്നിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇതെല്ലാം ഒരു ആഘോഷമാക്കി കഴിഞ്ഞപ്പോൾ
ഈ ഒരു സിറ്റുവേഷനിലൊരു വീഡിയോ ഇട്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യണം തോന്നി. അതുകൊണ്ടാണ് ഇട്ടത്. കാശ്മീരിനെ കുറിച്ചൊരു നല്ലൊരു വീഡിയോ ഒക്കെ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കണം, എല്ലാവർക്കും കാശ്മീരിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് കാണിച്ചു തരണം എന്നൊക്കെ ആഗ്രഹിച്ചാണ് ഇരുന്നത്. ഇതുപോലൊരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യേണ്ടി വന്നതിൽ വളരെ ഒരു വിഷമമുണ്ട്. പക്ഷേ ഏവരും ഇതൊരു അഭ്യർത്ഥനയായിട്ട് കാണണം. ഏവരും ദയവ് ചെയ്തിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും സോഷ്യൽ മീഡിയ കയറി ആഘോഷമാക്കാണ്ട് ഇവിടെയുള്ള ആൾക്കാരുടെയും നമ്മുടെ പട്ടാളക്കാരുടെയും കുടുംബങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക. ഓക്കെ, താങ്ക് യു. ദാ ശരി, ബൈ, നന്ദി, നമസ്കാരം. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ, 24 ബ്രാഞ്ചസ്, ബൗണ്ട് ടു ജനറേഷൻ സിൻസ് 1937. Seen at Silks and Saris, Metro Plaza, Thirur Road, Kottakkal.